അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൻ്റെ 20-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. അതിൻ്റെ 2-ാമത്തെ ഭാഗം വായിക്കുന്നു വീണ്ടും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളണം. ഇത് പൗലോസ് ആസിയയിൽ നിന്ന്, ഏഷ്യ മൈനറിൽ നിന്ന് തൻ്റെ വേല തികച്ച് താൻ അടുത്ത സ്ഥലത്തേക്ക് അവിടുന്ന് മാറിപ്പോകുകയാണ്. ആസിയയിൽ താൻ ഏതാണ്ട് 3.5 വർഷക്കാലം അവിടെ ശുശ്രൂഷ ചെയ്ത് പോകുമ്പോൾ അവിടുത്തെ വിശ്വാസികളോട് പറയുകയാണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് വളരെ ഭാഗ്യമാണ്. നമുക്കെല്ലാവർക്കും നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമുക്ക് എന്തെങ്കിലും ലഭിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം. എന്നാൽ നമ്മിൽ നിന്ന് എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ, കൊടുക്കേണ്ടി വന്നാൽ നമുക്ക് ആ സന്തോഷം വളരെ കുറയുക. കർത്താവ് പറഞ്ഞത്, പൗലോസ് പറഞ്ഞത്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യം. ഇത് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ വാക്കാണ്. സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് പൗലോസ് ഇവിടെ കോട്ട് ചെയ്യുകയാണ്. ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ പറയുന്നത്. നമ്മൾ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുവാൻ വേണ്ടി ദൈവം വച്ചിരിക്കുന്ന ഏറ്റവും ചെറിയ ഒരു അളവ്, അഥവാ ദൈവത്തിന് കൊടുക്കുവാൻ ദൈവം വച്ചിരിക്കുന്ന ഏറ്റവും ചെറിയൊരു പടിയാണ് ദശാംശമെന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, നിങ്ങളെല്ലാവരും ദൈവമക്കളാണ്, വിശ്വാസികളാണ്. എന്നാൽ ചില കാര്യങ്ങൾ ഞാനതിനെക്കുറിച്ച് നിങ്ങളെ ഓർപ്പിപ്പാനാണ് ഇന്ന് പകൽക്കാലം കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്ക് പറയാം. കർത്താവിന് കൊടുക്കുവാൻ ദൈവമായ കർത്താവ് ഈ ലോകത്ത് നമുക്ക് വെച്ചിരിക്കുന്ന ഏറ്റവും ചെറിയൊരു പടി എന്ന് പറയുന്നത് ദശാംശമാണ്. ദശാംശം ഈ ലോകത്തിൽ ആദ്യമായിട്ട് കൊടുത്തത് ആരാന്നറിയാമോ? അബ്രഹാമാണ്. നിങ്ങൾക്ക് ബൈബിൾ കയ്യിലുണ്ടെങ്കിൽ എടുത്താട്ടെ, ഉൽപ്പത്തി പുസ്തകം 14-ാമത്തെ അധ്യായം എടുത്താട്ടെ. അവിടെയാണ് ദശാംശം എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ആദ്യമായിട്ട് 14-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18 മുതൽ ഉള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കും. 14-ാം അധ്യായത്തിൻ്റെ 18 മുതൽ, ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രാം അനുഗ്രഹിക്കപ്പെട്ടവനാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിലേൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അബ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. ഇവിടെയാണ് ആദ്യമായിട്ട് ദശാംശത്തെക്കുറിച്ച് നാം വായിക്കുന്നത്. അബ്രാം മൽക്കിസേദേക്കിന് സകലത്തിലും ദശാംശം കൊടുത്തു. ആ സംഭവം, അതിൻ്റെ ചരിത്രം ഇങ്ങനെയാണ്. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെ ചില രാജാക്കന്മാർ, കെദറിലായരെയും അവൻ്റെ കൂടെ വന്നതായ ചില രാജാക്കന്മാർ ആ ദേശത്തെ ആക്രമിച്ചു. ലോത്ത് പാർത്തിരുന്നതായ ദേശത്തെ അനേകരെ പിടിച്ചുകൊണ്ടുപോയ കൂട്ടത്തിൽ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും പിടിച്ചുകൊണ്ടുപോയി. വിവരം അബ്രഹാമിനെത്തി. അബ്രഹാം തൻ്റെ കൂടാരത്തിൽ പാർത്തിരുന്ന, തന്നോട് കൂടെ വളർന്ന അഭ്യാസികളായ 318 പുരുഷന്മാരെ കൂട്ടി ഈ ശിനാർ ദേശത്ത് കേദർലായരമിൻ്റെ അടുത്തെന്ന് അവനുമായി യുദ്ധം ചെയ്ത് അവനെ തോൽപ്പിച്ച് കൊള്ള സാധനങ്ങളുമായിട്ട് തിരിച്ചു വരുന്ന ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. തിരിച്ചു വരുമ്പോൾ അബ്രഹാമിനെ ശാലേൻ രാജാവായ മൽക്കിസദേക്ക് അവനെ എതിരേറ്റു.
എതിരേറ്റ് ചെന്നിട്ട് അവനെ അനുഗ്രഹിക്കുന്ന ഭാഗമായി ശാലേൻ രാജാവായ മൽക്കിസേദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു. താഴോട്ട് എഴുതിയിരിക്കുന്നു, അവൻ അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ അബ്രഹാം അവന് സകലത്തിലും ദശാംശം കൊടുത്തു എന്ന് എഴുതിയിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ആർക്കാ കൊടുത്തത്? ഒരു കീറിയ പാൻറ്റും പൊട്ടിയ ചെരുപ്പും ഇട്ട ഒരു ഉപദേശിക്ക് കൊടുത്തു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനും രാജാവുമായ മൽക്കീസേദേക്കിന് കൊടുത്തു. കൊടുക്കാനുള്ള കാരണം അവിടെ എഴുതിയിട്ടുണ്ട്. രണ്ട് കാരണങ്ങൾ വിശേഷമായിട്ട് എഴുതിയിട്ടുള്ളത് എങ്ങനെയാണ്? ഒന്ന്, അവൻ അപ്പവും വീഞ്ഞും കൊടുത്ത് അബ്രഹാമിന്. അബ്രഹാമിന് അപ്പവും വീഞ്ഞും കൊടുത്തു. രണ്ട്, അവൻ അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അപ്പം നമ്മൾ കൊടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ്? ദൈവത്തിന് നമ്മൾ എന്തുകൊണ്ട് കൊടുക്കണം? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ നാമത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്? രണ്ട് റീസണാണ്, രണ്ട് കാരണമാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, അവൻ്റെ ഭൗതികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും അവൻ നിറവേറ്റി. മൽക്കീസേദേക്ക് അപ്പവും വീഞ്ഞവന് കൊടുത്തു. രണ്ട്, സർവശക്തനായ ദൈവത്തിൻ്റെ നാമത്തിൽ മൽക്കീസേദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. കുറഞ്ഞ പക്ഷം ഈ രണ്ട് കാരണങ്ങളാണ് അബ്രഹാം മൽക്കീസേദേക്കിന് കൊടുക്കുവാനുള്ള കാരണം. ഒന്ന്, അവൻ്റെ ശാരീരികമായിട്ടുള്ള ആവശ്യങ്ങൾ അവൻ നിറവേറ്റി. രണ്ട്, സ്വർഗത്തിലെ എല്ലാ ആത്മീക അനുഗ്രഹങ്ങളാലും അവനെ പോഷിപ്പിക്കുന്നു. നാം എന്തിനാണ് കർത്താവിന് വേണ്ടി കൊടുക്കുന്നേ? എന്തിനാണ് കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുന്നത്? എന്തിനാണ് നമ്മൾ സുവിശേഷ വേലയ്ക്ക് വേണ്ടി നമ്മൾ ഭൗതികമായ സഹായങ്ങൾ ചെയ്യുന്നത്? എന്തിനാണ്? ഒന്ന്, അവൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മതിയായവനാണ്. രണ്ട്, പൗലോസ് പറയുന്നു, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുയേശുവിൽ അവൻ നമ്മെ നിറച്ചിരിക്കുന്നുവെന്ന്. ദശാംശം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന, നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ഒരു ധാരണയുണ്ട് ദശാംശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. അതിത്രയേ ഉള്ളൂ, പത്തിലൊന്ന് ദൈവത്തിന് കൊടുക്കുക, അതിനെയാണ് നമ്മൾ ദശാംശം എന്ന് പറഞ്ഞത്. എന്നാൽ എൻ്റെ തത്വം അങ്ങനെയല്ല, ഞാൻ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. പത്തിലൊന്ന് ദൈവത്തിന് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്, കൊടുക്കാം. ഉദാഹരണത്തിന് ചിന്തിച്ച് നോക്കട്ടെ, ഞാൻ ഒരു മത്ത നട്ടു, ഇല്ലെങ്കിൽ ഞാൻ കുറച്ച് മുട്ട അടവിച്ചു. ഓക്കെ, സിമ്പിളായിട്ടുള്ള ഉദാഹരണമാണ്. ഞാൻ കുറച്ച് മുട്ട അടവിച്ചു, ഒരു പത്ത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു, കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. പത്ത് കോഴിക്കുഞ്ഞുങ്ങളും വലുതായി, മുട്ടയിടാറായി. അപ്പം ഞാനൊരു വിശ്വാസിയാണ്, ഞാൻ ചിന്തിച്ചു ഈ പത്തിൽ ഒന്ന് ദൈവത്തിന് കൊടുക്കണമല്ലോ. എനിക്ക് ഒരു പ്രയാസമില്ല അതിൽ പത്തിലൊന്ന് കൊണ്ടത് ദൈവത്തിന് കൊണ്ട് ആലയത്തിൽ കൊണ്ട് കൊടുക്കാനോ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാനോ എനിക്ക് പ്രയാസമില്ല. എന്നല്ല, ഞാൻ ചിന്തിക്കുന്ന അങ്ങനെയല്ല. ദൈവം നമുക്ക് എനിക്ക് പത്ത് കോഴിയെ തന്നു. ബൈബിൾ പറയുന്നത് ഇതെല്ലാം സകലതും ദൈവത്തിൻ്റെ വകയാണെന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ പത്ത് കോഴിയും ദൈവത്തിൻ്റെ വകയാണ്. ഞാൻ ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് ഈ പത്ത് കോഴിയെ ദൈവത്തിൻ്റെ മുന്നിലോട്ട് വെച്ചിട്ട് പറയുകയാണ്, ദൈവമേ എനിക്ക് പത്ത് കോഴിയെ കിട്ടി. ഞാൻ പത്ത് മുട്ട വെച്ചു, പത്ത് കോഴി വിരിഞ്ഞു, അതിനെ പരുന്തും പുള്ളും ഒന്നും എടുക്കാതെ നീ അതിനെ പരിപാലിച്ചു കാത്തു. അതുകൊണ്ട് ഈ പത്തെണ്ണവും എന്നാ നിനക്കിരുന്നോട്ടെ, നിനക്കിരുന്നോട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഈ പത്തെണ്ണത്തിനെ ഏൽപ്പിക്കുമ്പോൾ ദൈവം തമ്പുരാൻ പറയും, അവനെ ഒരു കാര്യം ചെയ്യും, പത്തെണ്ണം എനിക്ക് വേണ്ട, അതിൽ ഒരെണ്ണം ഞാൻ എടുത്തോളാം. ഒരെണ്ണം ദൈവം തമ്പുരാൻ എടുത്തിട്ട് ഒമ്പതെണ്ണം നമുക്ക് തിരിച്ചു തരുന്നതിനെയാണ് ഞാൻ ദശാംശം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായോ? പത്തിലൊന്ന് ഞാൻ ദൈവത്തിന് കൊടുക്കുകയല്ല, പത്തും ദൈവത്തിന് കൊടുത്തു കഴിയുമ്പോൾ പത്തിലൊന്ന് ദൈവം എടുത്തിട്ട് പത്തിൽ ഒമ്പത് എൻ്റെ കയ്യിലേക്ക് തിരിച്ചു തരുന്നതാണ്. അപ്പോൾ ചില മിടുക്കന്മാരെന്ത് ചെയ്യാമെന്നറിയാമോ, ആ ഒമ്പതെണ്ണം നമുക്ക് തിരിച്ചു തന്നു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ പങ്കുകൂടെ എടുത്തുകൊണ്ട് കൂടും. ദൈവം അവനെ നോക്കിയിട്ടാണ് മലാഖി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്ന ആശയം നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 29 അധ്യായം 10 മുതലുള്ളതായ വാക്യങ്ങൾ. പിന്നെ ദാവീദ് സർവസഭയുടെയും മുമ്പാകെ യഹോവയെ സ്തുതിച്ച് ചൊല്ലിയത് എന്തെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രയേലിൻ ദൈവമായ യഹോവയെ നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ബൈബിളുള്ള ഒരു 11 വാക്യം മുതൽ ശ്രദ്ധിച്ച് നോക്കണം.
യഹോവേ മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും ആർക്കുള്ളതാ? നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജ്യത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നു. 12 വാക്യം, ധനവും ബഹുമാനവും നിങ്കൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ഇന്നിവിടിരിക്കുന്നതായ ദൈവമക്കൾ ഒരു കാര്യം ഓർക്കണം. നമുക്ക് ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ് നമുക്ക് തന്നതേ ഉള്ളൂ. നിങ്ങളുടെ ശക്തി, നിങ്ങളുടെ ബലം, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ വിദ്യാഭ്യാസം, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പണം, നിങ്ങളുടെ വസ്തുവകകൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, സകലവും ദൈവത്തിങ്കിൽ നിന്ന് വരുന്നു. സകല ഐശ്വര്യത്തിൻ്റെയും ദാതാവ് കർത്താവാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സകലതും വലുതാക്കുന്നതും, ഇവിടെ എഴുതിയിരിക്കുന്ന സകലതും വലുതാക്കുന്നത്, സകലതും ശക്തീകരിക്കുന്നത് നിന്റെ പ്രവൃത്തിയാകുന്നു. എന്നിട്ട് 13 വാക്യത്തിൽ, ആകയാൽ അതുകൊണ്ട് ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്ത് നിന്റെ നാമത്തെ, നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞങ്ങൾ ഇങ്ങനെ മനഃപൂർവ്വമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാനാര്, എൻ്റെ ജനവും എന്തുള്ളൂ? സകലതും നിങ്കൽ നിന്നല്ലോ വരുന്നത്. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. 14 വാക്യത്തിലാണ്. അപ്പം ഈ ലോകത്തിൽ നാം അനുഭവിക്കുന്ന സകല നന്മകളുടെയും ഉറവിടം നമ്മുടെ കർത്താവാണ്. എന്തിനാണ് നമ്മൾ കർത്താവിന് കൊടുക്കുന്നേ? എന്താണ് അതിൻ്റെ മാനദണ്ഡമെന്ന് പറയുന്നത്? അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ഞാൻ എൻ്റെ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നു, എൻ്റെ കർത്താവിന് എൻ്റെ സ്വന്തമായി ഈ ലോകത്തിൽ എനിക്കൊന്നുമില്ല. എൻ്റെ കരബലം കൊണ്ട്, എൻ്റെ ആരോഗ്യം കൊണ്ട്, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട്, എൻ്റെ കായബലം കൊണ്ട് ഞാൻ ഈ ലോകത്തിൽ എനിക്കൊന്നും സമ്പാദിപ്പാൻ കഴിയത്തില്ല, ഒന്നും നേടാൻ കഴിയത്തില്ല. നേടിയതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ആ ദാനം ഞാൻ തിരിച്ച് എൻ്റെ ദൈവത്തിന് നൽകുന്നു, അത്രയേ ഉള്ളൂ. അതാണ് ദാവീദ് ആലയം കെട്ടുന്നതിനോടുള്ള ബന്ധത്തിൽ ദിനവൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്താ നമ്മൾ ദൈവത്തിന് കൊടുത്താലുള്ള പ്രയോജനം? സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 3 അധ്യായത്തിലേക്ക് വന്നാട്ട് ഞാനൊരു പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ നോക്കുന്നത് നല്ലതാണ്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൻ്റെ 3 അധ്യായത്തിൽ അതിൻ്റെ 9-10 വാക്യങ്ങൾ അതിൻ്റെ കൂടെ ഒന്ന് വായിക്കാം. 9-10 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും നീ ബഹുമാനിക്കുക. വീണ്ടും വായിക്കാം, യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും നീ ബഹുമാനിക്കുക. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും, നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും. ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുമ്പോൾ, സുവിശേഷത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുമ്പോൾ, കർത്താവിനെ നിങ്ങൾ ബഹുമാനിക്കുമ്പോൾ, ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ കളപ്പുരകൾ സമൃദ്ധിയാൽ നിറയും, നിങ്ങളുടെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞ് ഒഴുകും. ദൈവത്തെ നീ ബഹുമാനിക്കുക. ദൈവത്തെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിൻ്റെയും ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുമ്പോൾ ദൈവം നിന്നെ മാനിക്കും. രാജാക്കന്മാരുടെ പുസ്തകത്തിൻ്റെ 17 അധ്യായത്തിലാണെന്ന് തോന്നുന്നു ഏലിയാവിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഏലിയാവിനെ ദൈവം കെറീത്തിലേക്ക് അയച്ചു. കെറീത്തിൽ നിന്ന് സറാഫാത്തിലേക്ക് പോകാൻ പറഞ്ഞു. സറാഫാത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ വിറക് പറക്കിക്കൊണ്ട് നിൽക്കുകയാണ്. വിറക് പറക്കിയിട്ട് അവൾ പോകുമ്പോൾ പ്രവാചകൻ അവളെ വിളിച്ചു. വിളിച്ചിട്ട് അവളോട് പറഞ്ഞു, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ദേശത്ത് മഴ പെയ്തിട്ട് നാളുകളായി. അവൾ വെള്ളം എടുക്കുവാനായി പോകുമ്പോൾ പ്രവാചകൻ പുറകിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ആ വെള്ളത്തിൻ്റെ കൂടെ ഒരു കഷ്ണം റൊട്ടിയും കൂടെ, ഒരപ്പവും കൂടെ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞു, യഹോവയാണ്,
അടിയൻ്റെ കയ്യിൽ അപ്പമില്ല, ഒരൽപ്പം മാവും ഒരൽപ്പം ഗോതമ്പ് പൊടിയും ഒരൽപ്പം എണ്ണയും വീട്ടിലുണ്ട്. ഞാൻ ഈ വിറക് പറക്കുന്നത് ആ പൊടി കൊണ്ട് അപ്പം ഉണ്ടാക്കി തിന്നിട്ട് ഞാനും എൻ്റെ മകനും മരിക്കാനായിട്ടാണ്. അപ്പം ആത്മഹത്യ പ്ലാൻ ചെയ്തുകൊണ്ട് ഇനിയും എനിക്ക് ജീവിപ്പാൻ കഴിയത്തില്ല, ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞു, ഇനിയും മുൻപോട്ട് പോകാൻ ഗത്യന്തരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ നിലവിളിച്ചുകൊണ്ട് വിറവ് പറക്കി പോയി, അതുകൊണ്ട് റൊട്ടി ഉണ്ടാക്കി തിന്ന് മരണം അടയുവാൻ ആഗ്രഹിച്ച ആ സ്ത്രീ, അവളോട് പ്രവാചകൻ പറഞ്ഞു, നീ പറഞ്ഞതുപോലെ ചെയ്, നീ പറഞ്ഞത് ശരിയാ, നിൻ്റെ വീട്ടിലൊന്നുമില്ല എന്നുള്ളത് ശരിയാണ്, എന്നാൽ നീ ഉണ്ടാക്കുന്ന റൊട്ടിയിൽ ആദ്യത്തെ റൊട്ടി നീ എനിക്ക് കൊണ്ടുപോവാ. എന്താ സംഭവിച്ചേ? വാക്യം നിങ്ങൾ 17-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ, 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, അവൾ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അവളുടെ ആ മാവ് അവളുടെ ഭരണിയിൽ വർദ്ധിക്കാൻ തുടങ്ങി. അവൾ പ്രവാചകൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ അവളുടെ കുപ്പിയിലെ എണ്ണ വർദ്ധിക്കാൻ തുടങ്ങി. ഇതൊരു കഥയാണോ, കെട്ടുകഥയാണോ ഇത്? അല്ല. ദേശത്ത് മഴ പെയ്യുന്നതുവരെ, ദേശത്ത് ക്ഷാമം മാറുന്നതുവരെ അവളുടെ തുരുത്തിയിലെ എണ്ണ വറ്റിപ്പോയില്ല, അവളുടെ ആ മാവ് തീർന്നുപോയില്ല. എന്തുകൊണ്ട്? ദൈവത്തിനു വേണ്ടി, ദൈവത്തിൻ്റെ ദാസന് വേണ്ടി അവൻ കൊടുത്തതുകൊണ്ട്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ നമ്മൾ സ്നേഹിക്കുമ്പോൾ, കർത്താവിനെ നമ്മൾ ബഹുമാനിക്കുമ്പോൾ, വേദപുസ്തകത്തിൽ എബ്രായ ലേഖനത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, നാം കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ചെയ്തതും മറന്നു കളയുവാൻ കർത്താവ് അനീതിയുള്ളവനല്ല, അന്യായം ചെയ്യത്തില്ല ദൈവം. ദൈവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ ദൈവം തീർച്ചയായും തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കൊരിന്ത്യ ലേഖനത്തിലെ 2 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗം കൂടി നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. 2 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ കർത്താവിന് വേണ്ടി കൊടുക്കുന്നതിനെക്കുറിച്ച് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. 9-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം മുതലാണ്. അവിടെ ഇങ്ങനെയാണ്, എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അവിടെ എഴുതിയിട്ടുണ്ട്, കരഞ്ഞും കൊണ്ട് കൊടുക്കരുത്, നിർബന്ധത്താൽ കൊടുക്കരുത്, സങ്കടത്തോടെ കൊടുക്കരുത്, സന്തോഷത്തോടെ ദൈവത്തിന് വേണ്ടി കൊടുക്കണം. ദൈവത്തിന് വേണ്ടി സന്തോഷത്തോടെ കൊടുക്കുമ്പോൾ ദൈവം അവനെ അനുഗ്രഹിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. മേളിലുള്ള വാക്യം ഒന്നുകൂടെ വായിക്കാൻ, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. കുറച്ച് വിതച്ചാൽ കുറച്ചേ കൊയ്യത്തുള്ളൂ. നമ്മൾ കൊയ്യുന്നത് നമ്മൾ വിതയ്ക്കുന്നതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ കൊയ്യുന്നത്. ഗലാത്യലേഖനത്തിൽ ഇതുണ്ട്, മനുഷ്യൻ വിതയ്ക്കുന്നതാണ് കൊയ്യുന്നത്. നമ്മൾ എത്ര ക്വാണ്ടിറ്റിയാണോ വിതയ്ക്കുന്നത് അതിനനുസരിച്ചാണ് ഫലം നമ്മൾ ഭാവിയിൽ കൊയ്യുവാൻ പോകുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കണമെങ്കിൽ നാം ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നവരാകണം. ഞാനിങ്ങനൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കലൊരു സ്ത്രീ, അവർ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയൊക്കെയാണ്. പക്ഷേ അവരൊരിക്കൽ ഒരു ദർശനത്തിൽ അവർ സ്വർഗത്തിൽ പോയി. സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിലെ ആ സ്വർണ്ണ തെരുവീതിയിൽ കൂടെ ഒക്കെ ദൂതന്മാരോട് കരം പിടിച്ചവരെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്, ഗൈഡായിട്ട് അവരെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അവർ നോക്കിയപ്പോൾ മനോഹരമായ കെട്ടിടങ്ങളൊക്കെ ഇങ്ങനെ, മണിമാളികളൊക്കെ ഇങ്ങനെ സ്വർഗത്തിൽ പണിതുകൊണ്ടിരിക്കുക. അപ്പോൾ അവർ ഓരോ വലിയ വീടുകളൊക്കെ കാണുമ്പോൾ അവരിങ്ങനെ ചോദിച്ചു, ഇതാർക്ക് വേണ്ടിയുള്ളതാണ്? ദൂതൻ വിവരിച്ച് അവരോട് പ്രസ്താവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വളരെ മനോഹരമായ ഒരു കെട്ടിടം. ആ കെട്ടിടം ഏതാണ്ട് പണിയൊക്കെ തീരാറായി. ഇവർക്ക് വലിയ ആകാംക്ഷയായി, ഇതാരുടെ കെട്ടിടമാണെന്നറിയണം. അവർ ദൂതനോട് ചോദിച്ചു, ഇത്രയും മനോഹരമായി ഈ ബിൽഡിംഗ് ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? പണ്ടേ ദൂതൻ പറഞ്ഞു, നിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന നിൻ്റെ സെർവൻ്റ് ഉണ്ടല്ലോ, നിൻ്റെ വീട്ടു ജോലി ചെയ്യുന്ന സ്ത്രീ, അവൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അവൾക്ക് വലിയ സന്തോഷമായി. കാരണം അവളുടെ ചിന്ത, എൻ്റെ വീട്ടു ജോലി ചെയ്യുന്ന സ്ത്രീക്ക് വേണ്ടി ഇത്രയും മനോഹരമായൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ എനിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് അത്ര വലുതായിരിക്കും എന്നുള്ള ചിന്തയാണ് അവളെ ഭരിച്ചത്. കുറച്ചുകൂടെ മുമ്പായിട്ട് ചെന്നപ്പോൾ ഒരു ചെറിയൊരു കുടിലുണ്ടായിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല, ചെറിയൊരു ഒരു കുടിൽ. അപ്പോൾ ഇവൾ ദൂതനോട് ചോദിച്ചു, എന്താ
ഇത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഈ ചെറിയ ഈ സ്വർഗത്തിന് ഇത്രയും ചെറിയൊരു കുടിയിൽ പ്രണേ. ആ ദൂതൻ അവളോട് പറഞ്ഞു, അത് വേറെ ആർക്കും വേണ്ടിയല്ല, അത് നിനക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്. അവൾക്ക് വലിയ ഇച്ഛാഭംഗമായി. അവൾ കരയാൻ തുടങ്ങി, എൻ്റെ വീട്ടിലെ വേലക്കാരിക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കൊട്ടാരം ഉണ്ടാക്കുന്നു, എന്നാൽ എനിക്ക് വേണ്ടിയിട്ട് ഈ ചെറിയ കുടിലാണോ ദൈവം ഉണ്ടാക്കുന്നത്? ദൂതൻ പറഞ്ഞു, മകളെ, ഇവിടുന്ന് ഒരു പൈസ പോലും ഇട്ട് അതൊന്നും ഉണ്ടാക്കത്തില്ല. നിങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ അവിടുന്ന് എന്തോ ഇങ്ങോട്ട് അയച്ചു തരുന്നു, അതിൻ്റെ അനുസരിച്ചാണ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കുന്നത്. എത്ര അർത്ഥഗർഭിതമായ ഒരു കാര്യമാണതല്ലേ. നാം ദൈവത്തിന് വേണ്ടി എന്ത് കൊടുക്കുന്നുവോ അതിനനുസരിച്ചാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് പ്രതിഫലം തരുന്നത്, നമുക്ക് വേണ്ടി പണിയുന്നത്, നമ്മെ അനുഗ്രഹിക്കുന്നത് എന്നുള്ളത് നാം മറന്നു പോകരുത്. ദൈവമക്കൾ അനുഗ്രഹം പ്രാപിക്കാനുള്ള കാരണം എന്താണ്? കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ആരെങ്കിലും പാപ്പരായിട്ടുണ്ടോ ഈ ലോകത്തിൽ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മധ്യ തിരുവിതാംകൂറിൽ എത്രയോ കുടുംബങ്ങൾ ചെറ്റപ്പുരകളായിരുന്നത് മണിമാളികകളായിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താണ് അതിൻ്റെ കാരണം? സഭാ സംഘടന വ്യത്യാസമില്ലാതെ ഞാൻ ചോദിക്കുക, എന്താണ് അതിൻ്റെ കാരണം? ഏതെങ്കിലും ഒരു വലിയ വീട് ഇടിച്ചു പൊളിച്ച് അവിടെ ഒരു കുടിൽ കെട്ടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, കാണാൻ കഴിയത്തില്ല. കാരണം, ദൈവത്തെ സ്നേഹിക്കുന്നവനെ, ദൈവത്തെ മാനിക്കുന്നവനെ ദൈവം മാനിക്കും. അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. മലാഖിയുടെ പുസ്തകം 3-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമായൊരു ഭാഗമാണ്. മലാഖിയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം മുതലുള്ള ഭാഗം അതിങ്ങനെയാണ് വായിക്കുന്നത്: മനുഷ്യന് ദൈവത്തെ തോൽപ്പിക്കാമോ? എങ്കിലും നിങ്ങൾ എന്നെ തോൽപ്പിക്കുന്നു. തോൽപ്പിക്കാമോ എന്നുള്ളതിന് മോഷ്ടിക്കാമോ എന്നാണ് മറ്റുള്ള ഭാഷാന്തരങ്ങളിൽ, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഭാഷയിലൊക്കെ കാണുന്നു. എന്നാൽ നിങ്ങൾ എന്നെ ഏതിൽ തോൽപ്പിക്കുന്നു എന്ന് ചോദിക്കുന്നു. എഴുതിയിരിക്കുന്നു, ദശാംശത്തിലും വഴിപാടിലും തന്നെ നിങ്ങൾ ഈ ജാതി മുഴുവൻ എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാകുന്നു. അപ്പോൾ ദൈവത്തിന് നമ്മൾ കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ ശാപഗ്രസ്തരാ, അനുഗ്രഹം പ്രാപിക്കത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. എന്നിട്ട് എഴുതിയിരിക്കുന്നു, എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. എന്നാൽ ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് ദൈവത്തിൻ്റെ അരുളപ്പാട്. ഇവിടെ അനുഗ്രഹത്തെയും ശാപത്തെയും നമ്മൾ കാണുന്നുണ്ട്. ശാപം എങ്ങനെയുണ്ടാകുന്നു? നിങ്ങൾ ഈ ജാതി മുഴുവൻ ദശാംശത്തിലും വഴിപാലിലും എന്നെ തോൽപ്പിക്കുന്നത് കൊണ്ട്, എൻ്റേത് മോഷ്ടിക്കുന്നത് കൊണ്ട് നിങ്ങൾ ശാപഗ്രസ്തരാണ്. എൻ്റെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ഭണ്ഡാരത്തിലേക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങൾ അനുഗ്രഹീതരാകും. ശാപവും അനുഗ്രഹവും ഒരൊറ്റ വാക്കിൽ അവിടെ ക്രോഡീകരിച്ചിരിക്കുക. എന്താണ് നമുക്ക് വേണ്ടത്? അനുഗ്രഹമാണോ വേണ്ടത്, അതോ ശാപമാണോ നമുക്ക് വേണ്ടത്? ഈ നാഷണൽ ഹൈവേയിൽ കൂടെയൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ കാണാൻ വലിയ ടോൾ ബൂത്തുകൾ കാണാം. അവിടെ നോക്കുമ്പോൾ ഒരു ബാരിയറുണ്ട്, ഒരു കമ്പി ഇങ്ങനെ ക്രോസ് കാണാം. അവിടെ നമ്മൾ നിർത്തിയിട്ട് അവിടുത്തെ ടോൾ ബൂത്തിൽ എഴുതിയിട്ടുണ്ട്, കാറ് 40 രൂപ, 60 രൂപ. ആ 60 രൂപ നമ്മളവിടെ കൊടുത്തു കഴിയുമ്പോൾ അത് വാങ്ങിക്കുന്ന വ്യക്തി 60 രൂപ അവൻ്റെ കീശയിൽ, അവൻ്റെ ബാഗ്, അവൻ്റെ പെട്ടിയിൽ ഇട്ടിട്ട് ആ കമ്പ്യൂട്ടറിലവനെ എൻ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ മുന്നിലിരിക്കുന്ന ബാരിയർ, മുന്നിലിരുന്ന കമ്പ് മുകളിലോട്ട് അങ്ങ് പൊങ്ങും. വാതിൽ തുറക്കണമെങ്കിൽ അവനത് എൻ്റർ പ്രസ് ചെയ്യണം. അതുപോലെയാ ദൈവത്തിൻ്റെ പ്രവൃത്തി. നമ്മൾ ദൈവത്തിന് വേണ്ടി കൊടുത്തു കഴിയുമ്പോൾ പിശാച് നമ്മുടെ മുമ്പിൽ കെട്ടിയിരിക്കുന്നതായ ശാപത്തിൻ്റെ ആ ചങ്ങലയെ ദൈവം നമുക്ക് വേണ്ടി പൊട്ടിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറയുന്ന ആശയം നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ട്? പലപ്പോഴും നമ്മളത് മനസ്സിലാക്കുന്നില്ല. ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ ചെല്ലേണ്ടത്, ദൈവത്തിൻ്റെ ഭണ്ഡാരത്തിൽ ചെന്ന് കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളതായ പ്രതികൂലത്തിൻ്റെ വാതിലുകളെ ദൈവം നമുക്ക് വേണ്ടി തുറക്കുകയുള്ളൂ. അത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. പണം മാത്രമല്ല, നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ സമയം, നമ്മുടെ തൊഴിൽ, നമ്മുടെ മക്കൾ, നമ്മുടെ ജോലി, ദൈവം നമുക്ക് തരുന്ന സർവവും നമ്മുടെ കർത്താവിന് വേണ്ടി നമ്മൾ നിവേദിച്ചു കഴിയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. മലയാളത്തിൽ നമ്മളൊരു പാട്ടിങ്ങനെ പാടാറുണ്ട്, സർവവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു സ്നേഹമോടെ ഞാൻ. ഇന്ന് പകൽക്കാലം അല്പമായിട്ടുള്ള ഈ ദൂതിൻ്റെ മുൻപിൽ ദൈവമക്കളെ നമ്മെ തന്നെ മുൻകാലങ്ങളിൽ
ഇതിനേക്കാൾ അധികമായിട്ട് വരും കാലങ്ങളിൽ എൻ്റെ കർത്താവിന് വേണ്ടി എൻ്റെ ധനം, എൻ്റെ മാനം, എൻ്റെ പുകഴ്ച, എൻ്റെ വലിപ്പം, എൻ്റെ സമയം, എൻ്റെ കുഞ്ഞുങ്ങൾ, എന്തുമാകട്ടെ ദൈവം എനിക്ക് തരുന്ന സകലവും ഞാൻ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുന്നുവെന്ന് നമുക്കിത് ദൈവസേനയിൽ തീരുമാനം എടുക്കുവാൻ കഴിയുമോ? ഒരിക്കൽ ഇംഗ്ലണ്ടിൽ പോയൊരു ലേഡി മിഷണറി പ്രസംഗിച്ചു. പ്രസംഗിച്ചു കഴിഞ്ഞ് അവർ ചൈനയിൽ വേല സുവിശേഷ വേല എന്നൊരു സ്ത്രീയാണ്. അവർ അവസാനം ഒരു സ്തോത്ര വഴിപാട് സ്തോത്രകാഴ്ച എടുക്കുകയാണ്. ചൈനയിലെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ ആരുണ്ട് എന്ന് ചോദിച്ച് അവർ സ്തോത്രകാഴ്ച എടുത്തു. വലിയ പാത്രങ്ങളാണ്, വലിയ ബക്കറ്റ് പോലുള്ള പാത്രങ്ങളാണ് സ്തോത്രകാഴ്ചയ്ക്ക് വേണ്ടി. എല്ലാവരും ഇഷ്ടം പോലെ പണം അതിൽ നിക്ഷേപിച്ചു. എന്നാൽ ഒരു കൊച്ചു ബാലകൻ മുമ്പിലിരിപ്പുണ്ടായിരുന്നു. അവൻ അവൻ്റെ പോക്കറ്റിലെല്ലാം നോക്കി, ഒരു പൈസയില്ല. അവന് കിട്ടിയിരുന്ന പോക്കറ്റ് മണിയെല്ലാം തീർന്നുപോയി. അവന് മനസ്സിലൊരു വിഭ്രാന്തി, ഒരു പരവേശം. ചൈനയിലെ സുവിശേഷയ്ക്ക് വേണ്ടി കൊടുക്കുവാൻ എൻ്റെ കയ്യിലൊന്നുമില്ലല്ലോ, ഒരു പൈസ പോലും, ഒരു പൗണ്ട് പോലും ഇല്ല അവൻ്റെ കയ്യിൽ. അവസാനം ആ കൊച്ചു ബാലകൻ എന്ത് ചെയ്യാമെന്നറിയാമോ? ആ സ്തോത്രകാഴ്ച എടുക്കുന്ന ആ വ്യക്തിയോട് പറഞ്ഞു, ആ ബക്കറ്റ് എൻ്റെ മുന്നിലേക്ക് വയ്ക്ക്. ആ ബക്കറ്റ് ആ മുൻപിലേക്ക് വെച്ചു. ആ വലിയ പാത്രം ആ മുൻപിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ആ കൊച്ചു കുഞ്ഞ് ആ ബക്കറ്റിൻ്റെ അകത്ത് ആ പാത്രത്തിൻ്റെ അകത്ത് കയറിയിരുന്നു. അവൻ പറഞ്ഞു, എനിക്ക് വേറെ ഒന്നും കൊടുക്കുവാനില്ല, എനിക്ക് കൊടുക്കുവാനുള്ളത് എന്നെയാണ്. ആ മിഷണറി പറഞ്ഞു, എനിക്കിന്ന് കിട്ടിയ ഏറ്റവും വലിയ കാണിക്ക, ഏറ്റവും വലിയ ഓഫറിങ് ഇതാണ്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ ആ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സ്വത്ത് വേണമെന്നല്ല കർത്താവിന്, നമ്മുടെ പണം വേണം, ധനം വേണമെന്നല്ല, നമ്മെ കർത്താവിന് ആവശ്യമുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള സകലതും നമ്മുടെ കർത്താവിൻ്റെ നന്മയാണ്. നിങ്ങളുടെ ആയുഷ് ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങളുടെ ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണ്. നിങ്ങളുടെ ധനം, മാനം, പുകഴ്ച ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിൽ നിന്ന് വരുന്നു എന്നുള്ള അറിവ് ഇന്ന് പകൽക്കാലം ഉൾക്കൊണ്ടുകൊണ്ട് പോകുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.